കർഷകരെ സഹായിക്കുക, കാർഷിക മേഖല യന്ത്രവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ കൃഷി വകുപ്പിന്റെ കീഴിൽ 1973 പ്രവർത്തനം തുടങ്ങിയതാണ് ക്യാംകോ. കൃഷിക്കാവശ്യമായ എല്ലാവിധ യന്ത്രങ്ങളും ഇവിടെ നിർമ്മിക്കുന്നു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖലയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തുന്നു. കേരളത്തിൻ്റെ കാർഷിക മേഖല പുതിയ ഉണർവിലേക്ക് മുന്നേറുമ്പോൾ ക്യാംകോ ഉൽപ്പന്നങ്ങളുടെ പ്രസക്തിയും ഏറുന്നു. കാർഷിക മേഖലയിലേക്ക് ആവശ്യമായ യന്ത്രങ്ങൾ സംസ്ഥാനത്ത് തന്നെ നിർമ്മിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് പൊതുമേഖലാ സ്ഥാപനമായ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് പ്രവർത്തനം തുടങ്ങിയത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്ഥാനത്തെ ഭൂപ്രകൃതിക്കും സവിശേഷതകൾക്കും അനുയോജ്യമായ രീതിയിലാണ് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. പ്രധാനമായും 7 ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത്. അതിലൊന്ന് ക്യാംകോയുടെ 95% ക്യാംകോയുടെ വരുമാനത്തിന് അനുസൃതമായ പവർ ടില്ലറുകൾ, പവർ മിനി ട്രാക്ടർ, പവർ റീപ്പർ, പവർ വീഡർ, അതുകൂടാതെ ഗാർഡൻ ടില്ലറുകൾ, പിന്നീട് പുതിയതായി ക്യാംകോ പുറത്തിറക്കിയ ഒരു ഉൽപ്പന്നമാണ് വാട്ടർ പമ്പ് സെറ്റുകൾ. രണ്ട് മോഡൽ വാട്ടർ പമ്പ് സെറ്റുകളാണ് ക്യാംകോ കഴിഞ്ഞ മാസം പുറത്തിറക്കിയത്. നിലം ഉഴുകുന്നതിനും ഒരുക്കുന്നതിനും ജലസേചനത്തിനും വിളവെടുക്കുന്നതിനുമെല്ലാം ആവശ്യമായ യന്ത്രങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ കേരളം തന്നെയാണ് ഇവയുടെ പ്രധാന വിപണി. ക്യാംകോയ്ക്ക് ഒരു വർഷത്തുള്ള വരുമാനം എന്ന് പറയുന്നത് 168 കോടി രൂപയാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിലായി 168 കോടി മുതൽ 190 കോടി രൂപ വരെ ആയിരുന്നു ക്യാംകോയുടെ വരുമാന പരിധികൾ. ഇതിൽ 95% നമ്മളുടെ വരുമാനത്തിൻ്റെ 95% നമ്മുടെ പവർ ടില്ലറുകൾ വിറ്റാണ് നമ്മുടെ വരുമാനം 95%. ഇതിൽ നമ്മുടെ ക്യാംകോയുടെ പ്രധാന മാർക്കറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ്. അതായത് ത്രിപുര, ആസാം, വെസ്റ്റ് ബംഗാൾ, ഒറീസ എന്നീ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. പവർ റീപ്പറുകൾ പ്രധാനമായി യൂസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വർഷം നമുക്ക് വിറ്റഴിക്കപ്പെടുന്ന പവർ ടില്ലറുകളുടെ എണ്ണം 12,000-ൽ പരമാണ്. അതുപോലെ തന്നെ റീപ്പറുകളുടെ എണ്ണം 2,000-ൽ പരമാണ്. ഇതിൻ്റെ എല്ലാം കൂടി ഒരു വരുമാനമാണ് ഞാൻ പറഞ്ഞത് 168 കോടി രൂപ മുതൽ 190 കോടി രൂപ വരെ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വാട്ടർ പമ്പ് സെറ്റുകളും ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇറക്കിയ ബ്രഷ് കട്ടറുകളും ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് കേരളം തന്നെയാണ്. ഈ കേരളത്തിൽ തന്നെ ഒരു വർഷം 3,000-ൽ പരം വാട്ടർ പമ്പ് സെറ്റുകളാണ് വിറ്റഴിക്കപ്പെടുന്നത്. അതിലൊരു ഞങ്ങൾ അടുത്ത ഉദ്യമം തന്നെ അതിൽ 90% മാർക്കറ്റ് ഷെയർ പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. കഴിഞ്ഞ 25 വർഷങ്ങളിൽ തുടർച്ചയായ ലാഭത്തിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനം. കാർഷിക മേഖലയിലേക്ക് യുവാക്കൾ കൂടുതൽ കടന്നുവരാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ വർഷം ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റഴിഞ്ഞുവെന്ന് അധികൃതർ പറയുന്നു. ഗാർഡനിങ് പൊതുവെ ഓർഗാനിക് ഫാമിങ്ങും മറ്റു രീതിയിലുള്ള കൃഷിയിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൂടുതൽ വരുന്ന സ്ഥിതിക്ക് ക്യാംകോയുടെ ചെറു കൃഷി ഉപകരണങ്ങളായ ഗാർഡൻ ടില്ലർ, ഗാർഡൻ ബ്രഷ് കട്ടർ മുതലായ സാധനങ്ങൾ, പമ്പ് കൃഷിക്കാർക്ക് വളരെയധികം പ്രയോജനപരമായിരിക്കും. പുറത്തുനിന്നും വിദേശങ്ങളിലും പല രാജ്യങ്ങളിൽ നിന്നും മറ്റും നമുക്ക് അന്വേഷണം വരാറുണ്ട്. പക്ഷേ ഇന്ത്യയിലെ തന്നെയുള്ള ഡിമാൻഡ് നമുക്കിപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം പുറത്തേക്ക് അധികം നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. ക്യാംകോയ്ക്ക് 5 യൂണിറ്റുകളാണുള്ളത്. വിവിധ വിഭാഗങ്ങളിലായി 700-ഓളം ജീവനക്കാരുണ്ട്. ക്യാംകോയുടെ ഈ നേട്ടങ്ങൾക്ക്, ഈ വിജയങ്ങൾക്കൊക്കെ എല്ലാത്തിൻ്റെയും മർമ്മപ്രധാനമായിട്ടുള്ള ക്യാംകോയിലെ ജീവനക്കാരാണ്. ഏകദേശം ഒരു 700 ജീവനക്കാർ, ഓഫീസേഴ്സ് 90 അടക്കമുള്ള ജീവനക്കാരടങ്ങുന്ന ഒരു കുടുംബമാണ് ക്യാംകോയിൽ. അപ്പോൾ ക്യാംകോയിൽ 3 ഷിഫ്റ്റായിട്ടാണ് യഥാർത്ഥത്തിൽ ക്യാംകോയുടെ 5 യൂണിറ്റിലും പ്രവർത്തിക്കുന്നത്. ഒരു ജനറൽ ഷിഫ്റ്റും കൂടെയുണ്ട്. ഈ ജീവനക്കാർക്ക് ക്യാംകോ നല്ല രീതിയിൽ വെൽഫെയർ മെഷേഴ്സ് അവരുടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് കമ്പനിയോടുള്ള ഒരു ആത്മാർത്ഥത നിലനിർത്തുന്നത്. കമ്പനിക്ക് അത്താണി യൂണിറ്റിൽ തന്നെ ഏകദേശം 400 എംപ്ലോയീസ് ഉണ്ട്. പിന്നെ കമ്പനിയുടെ ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് പാലക്കാട് യൂണിറ്റാണ്. അവിടെ ഒരു 200 എംപ്ലോയീസിൻ്റെ അടുത്തുണ്ടും, പിന്നെ കളമശ്ശേരിയും മാളയും കൂടി ചേർന്നുകൊണ്ട് ഒരു 100 യൂണിറ്റ് എംപ്ലോയീസും ഇത് കൂടാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാതൃകാ കൃഷിയിടങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്.
രണ്ട് വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഇവിടുത്തെ ഒരു 10 ഏക്കർ സ്ഥലം, ഒരു തരിശ് ഭൂമിയായി കിടന്ന സ്ഥലത്ത് ആദ്യമായി റൈസ് കൾട്ടിവേഷൻ തുടങ്ങി. അതായിരുന്നു ഇവിടുത്തെ ഒരു ഗ്രീൻ റവല്യൂഷൻ, ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയും. പിന്നീട് ഒരു കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് നമ്മളിവിടെ ഓർഗാനിക് കൾട്ടിവേഷൻ എന്നുള്ള രീതിയിൽ തന്നെ മുളക്, തക്കാളി, വെണ്ടയ്ക്ക അങ്ങനെയുള്ള ഐറ്റംസും കൂടാതെ മഞ്ഞൾ ഇതെല്ലാം നമ്മളിവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് അത്യാധുനിക ഉൽപ്പാദന സൗകര്യവും കൃഷിക്കും നിലം തയ്യാറാക്കുന്നതിനും പരിപൂർണ പരിഹാരങ്ങളുമായി വിജയത്തിന്റെ പാതയിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനം.